ഹായ് ഫ്രണ്ട്സ്, അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ട്രാൻസിസ്റ്റർ ബയാസിങ് മെത്തേഡ്സ്. ട്രാൻസിസ്റ്റർ ബയാസിങ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പ്രോസസ് ബൈ വിച്ച് വി എൻഷുവർ ഫ്ലോ ഓഫ് പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ മിനിമം കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഡ്യൂറിംഗ് ദ പാസേജ് ഓഫ് എ സിഗ്നൽ ത്രൂ അവർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. ട്രാൻസിസ്റ്റർ സർക്യൂട്ടിലൂടെ ഒരു സിഗ്നൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എ പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ടും എ പ്രോപ്പർ മിനിമം കളക്ടർ എമിറ്റർ വോൾട്ടേജും എൻഷുർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസിസ്റ്റർ ബയാസിങ് എന്ന് പറയുക. ഈ ട്രാൻസിസ്റ്റർ ബയാസിങ് സാധാരണ നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യാറുള്ളത്. ഒന്ന്, നമ്മൾ ബയാസിങ് ബാറ്ററി ഉപയോഗിക്കാറുണ്ട്. ട്രാൻസിസ്റ്റർ ബയാസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി ഉപയോഗിക്കാറുണ്ട്. രണ്ട്, ട്രാൻസിസ്റ്ററിൻ്റെ ബേസുമായിട്ട് ചില സർക്യൂട്ടുകൾ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. ആ കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിനെ നമ്മൾ ബയാസിങ് നെറ്റ്വർക്ക്സ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ബയാസിങ് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടും ബയാസിങ് നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ട്രാൻസിസ്റ്റർ ബയാസിങ് ചെയ്യാം. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ബയാസിങ് നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ ഈ ബയാസിങ് നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നാല് ട്രാൻസിസ്റ്റർ ബയാസിങ് മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ ബയാസിങ് മെത്തേഡ്സ് യൂസിങ് ബയാസിങ് നെറ്റ്വർക്ക്സ് നാലെണ്ണമാണ്. ഒന്ന്, ബേസ് റെസിസ്റ്റർ മെത്തേഡ്. രണ്ട്, എമിറ്റർ ബയാസിങ് മെത്തേഡ്. മൂന്ന്, കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡ്. നാല്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡ് ഓർ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ് മെത്തേഡ്. അതിൽ ബേസ് റെസിസ്റ്റർ മെത്തേഡും വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡുമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി രണ്ട് മെത്തേഡ്സ്, എമിറ്റർ ബയാസിങ് മെത്തേഡും കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡും, നമ്മൾ ജസ്റ്റ് പേരുകൾ മാത്രം പഠിക്കുക. നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഇല്ലാതെ ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ബേസ് റെസിസ്റ്റർ മെത്തേഡിൽ നമ്മളൊരു എൻ പി എൻ ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത് എന്ന് കരുതുക. ഈ ബേസ് റെസിസ്റ്റർ മെത്തേഡിൽ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൻ്റെയും പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ പ്ലസ് വി സി സി എന്ന് പറയുന്ന പവർ സപ്ലൈയുടെയും ഇടയിൽ നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് പി എൻ പി ട്രാൻസിസ്റ്റർ ആണെങ്കിലോ, ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൻ്റെയും നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ പവർ സപ്ലൈ പ്ലസ് വി സി സിയുടെയും ഇടയിലാണ് നമ്മൾ ഈ റെസിസ്റ്റർ ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ബേസ് റെസിസ്റ്റർ മെത്തേഡ് വി ആർ കണക്ടിങ് എ റെസിസ്റ്റർ അക്രോസ് ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ആൻഡ് എ പവർ സപ്ലൈ പ്ലസ് വി സി സി. ഇഫ് യു യൂസ് എൻ പി എൻ ട്രാൻസിസ്റ്റർ വി ആർ കണക്ടിങ് ദാറ്റ് റെസിസ്റ്റർ ബിറ്റ്വീൻ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ആൻഡ് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ പവർ സപ്ലൈ പ്ലസ് വി സി സി. ഇഫ് യു യൂസ് പി എൻ പി ട്രാൻസിസ്റ്റർ വി കണക്ട് ദാറ്റ് റെസിസ്റ്റർ ബിറ്റ്വീൻ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ പവർ സപ്ലൈ പ്ലസ് വി സി സി. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ എൻ പി എൻ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസിസ്റ്ററിനെ ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ബയാസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എൻ പി എൻ ട്രാൻസിസ്റ്ററിനെ എങ്ങനെയാണ് ബയാസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ പവർ സപ്ലൈ പ്ലസ് വി സി സിയുടെയും ബേസിൻ്റെയും ഇടയിൽ നമ്മൾ ആർ ബി എന്ന് പറയുന്നൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തു, അല്ലേ? ഇവിടെ പോസിറ്റീവ് ടെർമിനലിൻ്റെയും ബേസിൻ്റെയും ഇടയിലാണ് കണക്ട് ചെയ്യുന്നത്, കാരണം ഇതൊരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, നോക്കുക, ഇനി ഇവിടെ എങ്ങനെയാണ് ഇത് ബയാസിങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബയാസിങ്ങിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എൻഷുർ ചെയ്യണം. രണ്ട്, പ്രോപ്പർ മിനിമം കളക്ടർ എമിറ്റർ വോൾട്ടേജ് എൻഷുർ ചെയ്യണം, അല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ കളക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് ഐ സി ഇ ഒ ആണ്. ഓക്കെ, ബീറ്റ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്, ഐ ബി ബേസ് കറണ്ട്, ഐ സി ഇ ഒ അവിടുത്തെ ലീക്കേജ് കറണ്ടാണ്, അഥവാ കളക്ടർ എമിറ്റർ കറണ്ട് വെൻ ബേസ് ഈസ് ഓപ്പൺ. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഇവിടെ ഐ സി ഇ ഒ എന്ന് പറയുന്ന ലീക്കേജ് കറണ്ട് ടു സ്മോൾ ആണ്, ക്യാൻ ബി നെഗ്ലക്റ്റഡ്, ദെർഫോർ ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ഐ ബി എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ആ ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ബി ഇസ് ഈക്വൽ ടു ഐ സി ബൈ ബീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ഈ ഐ ബി എന്ന് പറയുന്ന കറണ്ട് നമ്മൾ എടുക്കുന്നത് പ്ലസ് വി സി സിയിൽ നിന്നാണ്. ഹിയർ ബേസ് കറണ്ട് ഐ ബി ഈസ് ടേക്കൺ ഫ്രം പവർ സപ്ലൈ പ്ലസ് വി സി സി ടു ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. ദിസ് ഐ ബി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ഐ സി. ഐ ബിക്ക് ഐ സിയുമായിട്ടൊന്നൊരു ബന്ധമല്ല, ഐ ബിനെ നിയന്ത്രിക്കുന്നത് പ്ലസ് വി സി സി എന്ന് പറയുന്ന സപ്ലൈ മാത്രമാണ്, അല്ലേ? അപ്പോൾ നോക്കുക, ഇവിടെ ഒരു സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും. നമുക്കറിയാം സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ പീക്ക് വാല്യൂ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മളിവിടെ കൊടുക്കുന്ന ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ടാവും, ആ സിഗ്നലിൻ്റെ പീക്ക് വാല്യൂവിൻ്റെ അത്രയെങ്കിലും വേണം. അപ്പോൾ ആ പീക്ക് വാല്യൂ നമുക്കറിയാം. അപ്പോൾ നമുക്ക്
ആവശ്യമായിട്ടുള്ള ഒരു സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എത്രയെന്നുള്ള ധാരണ നമുക്കുണ്ട് അല്ലേ. ഇനി അതേപോലെ തന്നെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബീറ്റ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം, മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ നോക്കി നോക്കുക, അപ്പോൾ ഒരു പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എത്രയാണ് വേണ്ടത് എന്ന് നമുക്കറിയാം. അത്രയും സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ എത്ര ബേസ് കറണ്ടാണ് ഈ പ്ലസ് വി സി സി എന്ന് പറയുന്ന പവർ സപ്ലൈയിൽ നിന്ന് എടുക്കേണ്ടത് എന്ന് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ഈ ഫോർമുല അല്ലെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടും ഐ ബി സി ഈക്വൽ ടു ഐ സി ബൈ ബീറ്റ എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ ഐ ബി ആ പ്രോപ്പർ വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ എ സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് ആയിരിക്കണം ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എത്ര റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടി വരിക അല്ലെ, ആർ ബിക്ക് എത്ര റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ് ഈ പർട്ടിക്കുലർ ഐ ബി നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആർ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, ഞാൻ ചില പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നു. എ ബി ഇ എൻ പിന്നെ സി ഡി, അതിൽ എ ബി ഇ എൻ എ എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പാണ്. ആ കറണ്ട് ക്യാരിങ് ലൂപ്പിൽ ഞാൻ കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നു, നോക്ക് എ ബി ഇ എൻ എ എന്ന് പറയുന്ന ലൂപ്പിൽ കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നു. നോക്കുക, അവിടെ ആകെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊട്ടൻഷ്യൽ വി സി സി ആണ്, എൻ ഗ്രൗണ്ടിലാണ് കിടക്കുന്നത് അപ്പോൾ സീറോ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വരിക, വി സി സി മൈനസ് സീറോ, വി സി സി ആണ് ഇവിടുത്തെ ആകെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് നോക്ക്, ഇവിടെ ആർ ബിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഐ ബി ആർ ബി ഓംസിലോ, പിന്നെ ബേസിൻ്റെ എമിറ്ററിൻ്റെ ഇടയിലുള്ള ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് വി ബി ബേസ് എമിറ്റർ വോൾട്ടേജ് അല്ലേ. അപ്പോൾ നോക്ക്, ഇവിടെ വി സി സി എന്ന് പറയുന്നത് ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ ആണ് കിർച്ചോഫ് ലൂപ്പ് റൂൾ പ്രകാരം അല്ലേ. അപ്പോൾ നോക്ക്, ഇവിടെ ആർ ബി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആർ ബി കാണാൻ പ്ലസ് വി ബി ഇങ്ങോട്ട് എടുത്തു, മൈനസ് വി ബി ഇ ആയി, പിന്നെ ഐ ബി ഇൻറ്റു ഐ ബി ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ബൈ ഐ ബി ആവും. അപ്പോൾ ആർ ബി സി ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ഇ ബൈ ഐ ബി എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇവിടെ വി ബി ഇ വെരി സ്മോൾ ആണ്, ക്യാൻ ബി നെഗ്ലക്റ്റഡ്, ദെയർഫോർ ആർ ബി സി ഈക്വൽ ടു എത്ര വരും, വി സി സി ബൈ ഐ ബി എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ഒരു പ്രോപ്പർ വാല്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു പ്രോപ്പർ വാല്യൂ ബേസ് കറണ്ട് നമ്മൾ വി സി സിയിൽ നിന്ന് എടുക്കണം. ആ പ്രോപ്പർ വാല്യൂ ഓഫ് ബേസ് കറണ്ട് എടുക്കണമെങ്കിൽ ഒരു സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് ആയിരിക്കണം ആർ ബിക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ആ ആർ ബി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വി സി സി നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ 9 വോൾട്ടിൻ്റെ ആണോ 12 വോൾട്ടിൻ്റെ ആണോ എന്നുള്ള ധാരണ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ വി സി സി നമുക്കറിയാം, ഐ ബിയും നമുക്കറിയാം അല്ലേ. ഐ ബി നമ്മൾ ഇക്വേഷനിൽ കണ്ടുപിടിച്ചു, ഐ സി ബൈ ബീറ്റ ഉപയോഗിച്ചുകൊണ്ട് ഐ ബിയും കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആർ ബിയുടെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഇത്രയും റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ ആയിരിക്കണം നമ്മൾ പോസിറ്റീവ് ടെർമിനലിൻ്റെയും ബേസിൻ്റെയും ഇടയിൽ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൻ്റെ ഒന്നാമത്തെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ വി സി ബി സി ഒരു ഫിക്സഡ് ആയിരിക്കും അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലസ് വി സി സി എന്ന് പറയുന്ന പവർ സപ്ലൈയുടെ വോൾട്ടേജ് വി സി സി ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ഇവിടെ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ, അത് ചേഞ്ച് ചെയ്യുന്നില്ല. സിഗ്നൽ മാറിക്കഴിഞ്ഞാലും അതിനൊരു ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഐ ബി എന്തായിരിക്കും, ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അപ്പോൾ വി സി സിയും ഫിക്സഡ്, ഐ ബിയും ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഈ ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റൻസും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനെ നമ്മൾ ഈ ഒരു മെത്തേഡിനെ ഫിക്സഡ് ബയാസ് മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. ഇനി ട്രാൻസിസ്റ്റർ ബയാസിങ്ങിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ് പ്രോപ്പർ മിനിമം കളക്ടർ എമിറ്റർ വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി സി ഇ എൻ ഡി എന്ന് പറയുന്ന ഈ കറണ്ട് ക്യാരിങ് ലൂപ്പിൽ കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്ക്, ഇവിടെ ഇവിടെയും ടോട്ടൽ വോൾട്ടേജ് വരുന്നത് പ്ലസ് വി സി സി ഏറ്റവും മുകളിൽ, ഡിയിൽ പ്ലസ് വി സി സി ആണ്, എൻ സീറോ ആണ്. അപ്പോൾ പ്ലസ് വി സി സി മൈനസ് സീറോ പ്ലസ് വി സി സി അല്ലെങ്കിൽ വി സി സി ആണ് ഇവിടുത്തെ ആകെ വോൾട്ടേജ്. ആ വോൾട്ടേജിൽ നോക്കി നോക്ക്, ആർ സിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഐ സി ഇൻറ്റു ആർ സി ഓംസിലോ അല്ലേ. പ്ലസ് ഇവിടെ കളക്ടറിൻ്റെ എമിറ്ററിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്ര ഉണ്ട്, വി സി യു ഉണ്ട്. അപ്പോൾ ഇവിടെ വി സി സി ഇസ് ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് വി സിക്കുള്ള എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. വി സിനെ ഇവിടെ നിർത്തി ഈ ഐ സി ആർ സിനെ അങ്ങോട്ട് ഇടത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താവും, മൈനസ് ഐ സി ആർ സി ആവും. അപ്പോൾ വി സി ഇസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നോക്കി നോക്ക്, വി സി സി നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്ലസ് വി സി സി എന്ന് പറയുന്ന പവർ സപ്ലൈയുടെ വോൾട്ടേജ് എത്രയാണ് എന്ന് നമുക്ക് ധാരണയുണ്ട്. സീറോ സിഗ്നൽ കളക്ടർ കറണ്ടിൻ്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ് വി സി വേണ്ടത്, കളക്ടർ എമിറ്റർ വോൾട്ടേജ് എത്രയാണ് വേണ്ടത് എന്നുള്ളൊരു ധാരണയും നമുക്കുണ്ട്. ജർമേനിയം ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 0.5 വോൾട്ട് ആയിരിക്കും, സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 1 വോൾട്ട് ആണ്. ഏത് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് നമുക്ക് ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ വി സി എത്രയാണ് വേണ്ടത് എന്നും നമുക്കറിയാം. അപ്പോൾ വി സി ഇ വി സി സി ഐ സി ഇതൊക്കെ നോൺ വാല്യൂസ് ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആർ സി എന്ന് പറയുന്ന ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത്രയും റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ ആയിരിക്കണം
ആർ സി ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ പ്രോപ്പർ മിനിമം കളക്ടർ എമിറ്റർ വോൾട്ടേജ് സെറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ നോക്കുക, എ പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ടും പ്രോപ്പർ മിനിമം കളക്ടർ എമിറ്റർ വോൾട്ടേജും സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു, അഥവാ ട്രാൻസിസ്റ്റർ ബയാസിങ് അച്ചീവ് ചെയ്യാൻ ബേസ് റെസിസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്ന ഈ മെത്തേഡിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കുക, ഒരു ബയാസിങ് നെറ്റ്വർക്കിന് സ്റ്റെബിലിറ്റി ഫാക്ടർ ഉണ്ടാവും. സ്റ്റെബിലിറ്റി ഫാക്ടർ എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കളക്ടർ കറണ്ട് വിത്ത് ചേഞ്ച് ഓഫ് ദ കളക്ടർ എമിറ്റർ കറണ്ട് വെൻ ബേസ് ഈസ് ഓപ്പൺ അറ്റ് കോൺസ്റ്റൻറ്റ് ബീറ്റ ആൻഡ് വി ബി ഇ. സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഇസ് ഈക്വൽ ടു ഡി ഐ സി ബൈ ഡി ഐ സി ഇ ഒ അറ്റ് കോൺസ്റ്റൻറ്റ് ബീറ്റ ആൻഡ് വി ബി ഇ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബേസ് റെസിസ്റ്റർ മെത്തേഡിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ നോക്കാം. സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ എക്സ്പ്രഷൻ എസ് ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് ബീറ്റ ഡി ഐ ബി ബൈ ഡി ഐ സി ആണ് നമ്മൾ കണ്ടതാണ്. ഹിയർ ബേസ് കറന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഐ സി എന്ന് നമ്മൾ പറഞ്ഞു. ഐ ബി ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഐ സി, കാരണം ഐ ബി എടുക്കുന്നത് വി സി സി എന്ന് പറയുന്ന പവർ സപ്ലൈ ഇതിൽ നിന്നാണ്, അതിന് ഐ സിയുമായിട്ട് ബന്ധമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഐ ബി ഇൻഡിപെൻഡന്റ് ഓൺ ഐ സി ആയതുകൊണ്ട് തന്നെ ഡി ഐ ബി ബൈ ഡി ഐ സി ഇസ് ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടറിനുള്ള എക്സ്പ്രഷൻ എങ്ങനെയാവും, എസ് ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് ദ സീറോ. ഓക്കെ, ബീറ്റ പ്ലസ് വൺ ഡിവൈഡ് ബൈ വൺ ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് വൺ എന്ന് കിട്ടും. നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ 100 ആണ് എന്ന് കരുതുക. 100 ഒക്കെ ഒരു സ്മോൾ വാല്യൂ ആണ് ശരിക്കും. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എത്രയായിരിക്കും, 100 + 1, 101 ആവും. ഓക്കെ, ഇതൊരു ഹൈ വാല്യൂ ആണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇൻ ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഈസ് എ ഹൈ വാല്യൂ. 101 ഒക്കെയാണ് വരുന്നത്. 100 ആണെങ്കിൽ പോലും 101 ഒക്കെ വരുന്നുണ്ട്. 100-നേക്കാളൊക്കെ കൂടുതലാവാനാ സാധ്യത ബീറ്റ. അപ്പൊ എന്തായാലും ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇവിടെ വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഹൈ ആണെങ്കിൽ സ്റ്റെബിലൈസേഷൻ ബിക്കം പൂവർ. ഓക്കെ, അപ്പൊ സ്റ്റെബിലൈസേഷൻ ഇവിടെ വളരെ മോശമാണ് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ടെമ്പറേച്ചർ ചേഞ്ചും ഇൻഡിവിജ്വൽ വാരിയേഷനൊന്നും അഫക്ട് ചെയ്യാത്ത രീതിയിൽ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുക. ആ സ്റ്റെബിലൈസേഷൻ ഇവിടെ പൂവർ ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഒക്കെ ചേഞ്ച് ചെയ്യും, അത് അൺഫെയ്ത്ഫുൾ ആംപ്ലിഫിക്കേഷന് കാരണമാവും. ഓക്കെ, നമുക്ക് വേണ്ടത് ഫെയ്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ബേസ് റെസിസ്റ്റർ മെത്തേഡില് സ്റ്റെബിലിറ്റി ഫാക്ടർ ഹൈ ആണ്, സ്റ്റെബിലൈസേഷൻ പൂവർ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ബേസ് റെസിസ്റ്റർ മെത്തേഡ് ആണ്. അപ്പൊ ആദ്യം അഡ്വാൻറ്റേജസ് ഓഫ് ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ നോക്കിയൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആർ ബി എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ആർ സി ഒക്കെ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ നോക്കുക, സർക്യൂട്ട് വളരെ സിമ്പിൾ ആണ്, കാരണം എക്സ്ട്രാ നമ്മൾ ഒരു ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. സർക്യൂട്ട് ഈസ് വെരി സിമ്പിൾ ബിക്കോസ് അഡീഷണലി വി യൂസ് ഓൺലി വൺ റെസിസ്റ്റർ ആർ ബി. ഓക്കെ, രണ്ടാമത് നോക്കുക, ഇവിടെ നമുക്ക് ഐ ബി കണ്ടുപിടിക്കണം അല്ലെ. ഒരു പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് സെറ്റ് ചെയ്യാൻ ഒരു പ്രോപ്പർ ബേസ് കറണ്ടിനെ വി സി സി എന്ന് പറയുന്ന പവർ സപ്ലൈയിൽ നിന്ന് എടുക്കണം അല്ലെ. ആ ഐ ബി എത്രയാണ് വേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ബി സി ഇക്വൽ ടു ഐ സി ബൈ ബീറ്റ, വളരെ സ്മോൾ കാൽക്കുലേഷൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. പിന്നെ അതിനാവശ്യമായിട്ട് റെസിസ്റ്റർ ആർ ബി എത്രയാണ് വേണ്ടത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു അല്ലെ. ആർ ബി കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ വളരെ സിമ്പിൾ, ആർ ബി സി ഇക്വൽ ടു വി സി സി ബൈ ഐ ബി. ആ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്. പിന്നെ പ്രോപ്പർ മിനിമം സീറോ സിഗ്നൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് അത് നമുക്കറിയാം. അത് സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര ആർ സി ആണ് വേണ്ടത്, നമ്മൾ യൂസ് ചെയ്യേണ്ട ആർ സി എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരുന്നു. ആ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ദി സർക്യൂട്ട് ഈസ് വെരി ഈസി ടു ഡിസൈൻ ബിക്കോസ് കാൽക്കുലേഷൻസ് ആർ സിമ്പിൾ. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത് ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. ഇവിടെ നോക്കി നോക്കുക, ബേസ് എമിറ്റർ അതിന്റെ ഇടയിൽ നമ്മളൊരു റെസിസ്റ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ റെസിസ്റ്റർ ഉപയോഗിച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് എ സി സോഴ്സ് ഉപയോഗിക്കും. ആ ഇൻപുട്ട് എ സി സോഴ്സ് ബേസിന്റെ എമിറ്ററിന്റെ ഇടയിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. അവിടെ തന്നെ ഒരു റെസിസ്റ്റർ കൂടി വരികയാണെങ്കിൽ, ബേസിലും എമിറ്ററിനും ഇടയിൽ ഒരു റെസിസ്റ്റർ കൂടി വരികയാണെങ്കിൽ നോക്കുക, ഈ ഇൻപുട്ട് സോഴ്സിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസും ഈ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസും പാരലൽ ആയിട്ട് വരും. അങ്ങനെ രണ്ട് റെസിസ്റ്റൻസുകൾ പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തെങ്കിലും കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സോഴ്സിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയാൻ സാധ്യതയുണ്ട്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഇൻപുട്ട് സോഴ്സിന്റെ റെസിസ്റ്റൻസ് കുറയുന്നത് അൺഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷന് വഴിവെക്കും. ഓക്കെ, അപ്പൊ അതും ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ആ ഒരു പ്രോബ്ലം ഇവിടെ ഇല്ല, കാരണം ഇവിടെ നമ്മൾ ബേസിനും എമിറ്ററിനും ഇടയിൽ ഒരു റെസിസ്റ്ററും ഉപയോഗിക്കുന്നില്ല. ഈ രീതിയിൽ ഈ ഇൻപുട്ട് സോഴ്സിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിന് നമ്മൾ പറയുക ലോഡിംഗ് എഫക്ട് ഓഫ് ദ സോഴ്സ് എന്നുള്ളതാണ്.
ഇവിടെ ലോഡിംഗ് എഫക്റ്റ് ഒക്കെ സോഴ്സ് ഇല്ല, കാരണം ബേസിന്റെ എമിറ്ററിന്റെ ഇടയിൽ നമ്മൾ റെസിസ്റ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഹിയർ നോ ലോഡിംഗ് എഫക്ട് ഓഫ് സോഴ്സ് ബിക്കോസ് നോ റെസിസ്റ്റർ ഈസ് കണക്ടഡ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. അപ്പൊ ഇത് മൂന്നുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബേസ് റെസിസ്റ്റർ മെത്തേഡ്. ഒന്നുകൂടി പറയാം, സർക്യൂട്ട് ഈസ് വെരി സിമ്പിൾ ബിക്കോസ് അഡീഷണലി വി യൂസ് ഓൺലി വൺ റെസിസ്റ്റർ ബിറ്റ്വീൻ പവർ സപ്ലൈ വിസിസി ആൻഡ് ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. സർക്യൂട്ട് ഈസ് വെരി ഈസി ടു ഡിസൈൻ ബിക്കോസ് കാൽക്കുലേഷൻസ് ആർ സിമ്പിൾ. തേർഡ് അഡ്വാൻറ്റേജ് ഈസ് നോ ലോഡിംഗ് എഫക്ട് ഓഫ് ദ സോഴ്സ് ബിക്കോസ് നോ റെസിസ്റ്റർ ഈസ് കണക്ടഡ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. ദീസ് ആർ ദ ത്രീ അഡ്വാൻറ്റേജസ് ഓഫ് ബേസ് റെസിസ്റ്റർ മെത്തേഡ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ബേസ് റെസിസ്റ്റർ മെത്തേഡ്, രണ്ട് ഡിസ്അഡ്വാൻറ്റേജസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മൾ പറഞ്ഞു ഇവിടെ സ്റ്റെബിലൈസേഷൻ ഈസ് വെരി പുവർ. ഓക്കെ, സ്റ്റെബിലൈസേഷൻ പുവർ ആയതുകൊണ്ട് തന്നെ ഇവിടെ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്, അതുപോലെ തന്നെ കളക്ടർ എമിറ്റർ വോൾട്ടേജ്, ഇതൊക്കെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോഴും ഇൻഡിവിജ്വൽ വാരിയേഷൻ ഒക്കെ കാരണം ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ. സീറോ സിഗ്നൽ കളക്ടർ കറണ്ടിനും കളക്ടർ എമിറ്റർ വോൾട്ടേജിനും കൂടിയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുക. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഈ രണ്ട് സംഗതികൾ, സീറോ സിഗ്നൽ കളക്ടർ കറണ്ടും കളക്ടർ എമിറ്റർ വോൾട്ടേജും ടെമ്പറേച്ചർ ചേഞ്ച് കാരണവും ഇൻഡിവിജ്വൽ വാരിയേഷൻ കാരണമൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതാണ് ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ്. There is a chance for changing zero signal collector current IC and collector emitter voltage due to temperature changes and individual variation because stabilization is very poor here. That is first disadvantage. രണ്ടാമത്തെ disadvantage, stability factor വളരെ high ആണ് അല്ലേ. Stability factor വളരെ high ആയതുകൊണ്ട് തന്നെ here there is a strong chance of തെർമൽ റണ്ണവേ അല്ലെ. തെർമൽ റണ്ണവേക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തെർമൽ റണ്ണവേ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് എ അൺബയാസ്ഡ് ട്രാൻസിസ്റ്റർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ തെർമൽ റണ്ണവേക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്, കാരണം സ്റ്റെബിലിറ്റി ഫാക്ടർ വളരെ ഹൈ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിസ്റ്റർ ചൂടായിട്ട് ഐ സി കറണ്ട് കൂടി അല്ലെ, പിന്നെ ഐ സി ബിയോ പിന്നെയും കൂടി, നമ്മൾ പറഞ്ഞതാണ് ഐ സി പിന്നെയും കൂടി അങ്ങനെ ചൂടായി ചൂടായിട്ട് സെൽഫ് ഡിസ്ട്രക്ഷനിൽ ട്രാൻസിസ്റ്റർ വിധേയമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജസ്. സിൻസ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് വെരി ഹൈ, ദർ ഇസ് എ സ്ട്രോങ് ചാൻസ് ഓഫ് തെർമൽ റണ്ണവേ. ഇത് രണ്ടുമാണ് ഡിസ്അഡ്വാൻറ്റേജ്. ഒന്നുകൂടി പറയാം, സ്റ്റെബിലൈസേഷൻ ഈസ് പുവർ ഹിയർ, സോ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ഐ സി ആൻഡ് വി സിഇ ചേഞ്ചസ് വിത്ത് ദ ചേഞ്ചസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് individual variation. Stability factor is high here, so there is a strong chance of thermal runaway. അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ബേസ് റെസിസ്റ്റർ മെത്തേഡ്. അപ്പോൾ ഈ ബേസ് റെസിസ്റ്റർ മെത്തേഡിന് ഈ ഡിസ്അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുതിയ ബയാസിംഗ് മെത്തേഡ്സ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് എമിറ്റർ ബയാസിംഗ് മെത്തേഡ്, മറ്റൊന്നാണ് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിൽ പഠിക്കാനില്ല, പേരുകൾ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഫോർത്ത് വൺ ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വൺ, ദാറ്റ് മെത്തേഡ് ഈസ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ഓർ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ്. അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം, കാരണം ഇനി വരുന്ന ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകളിലെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.